ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ വിശന്ന് വലഞ്ഞ് വീട്ടിലേക്ക് വരികയാണെങ്കിൽ, വീട്ടിലാണെങ്കിൽ ഒന്നുമില്ലെങ്കിലോ നല്ല ദേഷ്യം വരൂല്ലേ. നല്ല ഊണൊക്കെ കഴിക്കണ ഉച്ച സമയമായിരിക്കണം. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കറികളൊന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ കുക്കറിൽ ഒരു കപ്പ് പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സബോള വലുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. രണ്ട് തക്കാളിയും വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അര സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം ചേർത്ത് കുക്കർ അടച്ച് നമുക്ക് വേഗം വയ്ക്കാം. ഈ സമയം നമുക്ക് സബോള രണ്ടോ മൂന്നോ എടുത്തിട്ട് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ചിരകിയിട്ട് ഒരു അരമുറി തേങ്ങ, ഒരു തേങ്ങയുടെ അരമുറിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് വെളുത്തുള്ളി കുറച്ച് ചേർത്ത് കൊടുക്കാം. വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഞാൻ കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പച്ചമുളകാണ് ഉള്ളതെങ്കിൽ പച്ചമുളക് ഒരെണ്ണം ചേർത്ത് കൊടുക്കൂ. എന്നിട്ടൊന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ചൂടായി കടുകിട്ട് കടുകി പൊട്ടി വരുമ്പോൾ വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഒപ്പം കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി അരിയാനും തേങ്ങ ചിരകാനുമുള്ള സമയം മാത്രമേ നമുക്കിതിൽ പോകുന്നുള്ളൂ. ഇനി നമുക്ക് ആ സബോളയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു രണ്ട് മിനിറ്റൊന്നും വേണ്ട, എന്നാലും ഒരു മിനിറ്റൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് ഒരു 3 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. വെള്ളം ചേർക്കാതെ ചതച്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ചൊരു 3 മിനിറ്റ് നേരം വെച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. അടി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ചുവട് കുറച്ച് കട്ടിയുള്ള പാത്രം വെച്ചാൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് കറിയിലേക്കുള്ള കുറച്ച് തേങ്ങയും കൂടി ചിരകിയെടുക്കാം. അത് ഒരു തേങ്ങയുടെ പകുതി തേങ്ങയാണല്ലോ നമ്മൾ ഉള്ളിക്കെടുത്തത്. അപ്പോൾ പകുതി തേങ്ങയും കൂടി ഉണ്ടല്ലോ, ആ തേങ്ങ ചിരകിയത് എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂണ് ജീരകവും കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് നമുക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് വരാം. പരിപ്പ് കറി നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഞാൻ 2 വിസിലാണ് വിട്ടത്. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഞാനതൊരു ചട്ടിയിലേക്ക് മാറ്റിക്കൊടുത്തു. അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തു. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അധികം തിളയ്ക്കണ്ട, ഒരു 2-3 മിനിറ്റ് തിളച്ചാൽ മതി. ഇനി നമുക്കത് തിളച്ച് വരുന്ന സമയം കൊണ്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാക്കി കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ വറ്റൽ മുളകും കരിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ചിരിക്കുന്ന കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി ഒപ്പം ഒരു ഓംപ്ലേറ്റും, അങ്ങനെ ഒരു പ്ലേറ്റ് ചോറ്, ഓംപ്ലേറ്റ് എല്ലാം കൂടി നല്ല അടിപൊളി ടേസ്റ്റിൽ ഊണ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക് യു.